കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അവശ്യ മരുന്നുകൾക്കും അനുബന്ധ സാമഗ്രികൾക്കും ക്ഷാമം. സൗജന്യ മരുന്നിന് മുൻ വർഷത്തേക്കാൾ 5.5 കോടിയിലധികം രൂപ കുറച്ചാണ് സ്റ്റോർ വിഭാഗം വാർഷിക ഇന്റന്റ് നൽകിയിരിക്കുന്നത്. ഈ കുറവാണ് ഇപ്പോൾ മരുന്നുക്ഷാമത്തിന് ഇടയാക്കിയത്. മകന്റെ ചികിത്സയ്ക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയതാണ് സരസ്വതി. ഇത് പുറത്തുനിന്ന് വാങ്ങാൻ എഴുതി തന്നതാണ്. നമുക്ക് അസുഖം മാറണ്ടേ, അതുകൊണ്ട് നമുക്ക് എന്താന്നുള്ള അറിയില്ല. അതുകൊണ്ട് നമ്മൾ വാങ്ങി കൊടുക്കുന്നു. ഇവരെ പോലെ നിരവധി പേർക്കാണ് സൗജന്യമായി ലഭിക്കേണ്ട മരുന്ന് പുറത്തുനിന്ന് കൂടിയ വിലയ്ക്ക് വാങ്ങേണ്ടി വരുന്നത്. സ്പെഷ്യാലിറ്റി മരുന്നുകളായ ആൽബുമിൻ, അൾട്ടിപ്ലേസ്, ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്നിവയൊന്നും സ്റ്റോക്കില്ല. ഹൃദ്രോഗത്തിനുള്ള അമിലോഡിപ്പിൻ, അറ്റോർവസ്റ്റാറ്റിൻ, പ്രമേഹത്തിനുള്ള മെറ്റ്ഫോർമിൻ, അർബുദത്തിനുള്ള ഫിൽഗ്രാസ്റ്റീം, റെറ്റോക്സിമാബ് ഇഞ്ചക്ഷൻ തുടങ്ങിയ ആവശ്യ മരുന്നുകളുമില്ല. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ മുഖേനയാണ് ആശുപത്രിയിൽ മരുന്നുകൾ വാങ്ങുന്നത്. മുൻവർഷം 17.5 കോടിയിലധികം രൂപയുടെ മരുന്നാണ് ലഭിച്ചത്. എന്നാൽ ഇത്തവണ സ്റ്റോർ വിഭാഗം മരുന്നിന് വാർഷിക ഇന്റന്റ് നൽകിയത് 12 കോടി രൂപയ്ക്ക് മാത്രം. ഇന്റന്റ് നൽകിയതിലെ ഈ അപാകതയാണ് മരുന്നുക്ഷാമത്തിലെത്തിച്ചത്. 1000 രൂപ 1500 രൂപ വില വരുന്ന മരുന്നുകൾ പുറമേ വാങ്ങിക്കണമെങ്കിൽ 5000 രൂപയ്ക്ക് കൂടുതൽ കൊടുക്കണം. രോഗികൾ ഹാർട്ട് അറ്റാക്ക് വന്ന ഒരു രോഗിയെ ബന്ധുക്കളോട് മരുന്ന് വാങ്ങിച്ചുകൊണ്ട് വരണമെന്ന് കുറിപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ ഉടനെ പുറമേ ഓടിപ്പോയിട്ട് വാങ്ങിക്കൊണ്ടുവരും. അല്ലാത്തവർ വീട്ടിൽ പോയി ആടിനെയോ പശുവിനെയോ ഒക്കെ വിറ്റിട്ട് കൊണ്ടുവരുമ്പോഴേക്ക് പേഷ്യൻ്റ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 260 മരുന്നുകൾ വെട്ടിക്കുറച്ചതായി അധികൃതരുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയെങ്കിലും തുടർ നടപടിയായിട്ടില്ല. അതേസമയം പ്രശ്നപരിഹാരത്തിന് മറ്റ് മെഡിക്കൽ കോളേജുകളിൽ നിന്ന് മരുന്ന് എത്തിച്ചിട്ടുണ്ടെന്നാണ് ആശുപത്രി സൂപ്രണ്ട് പറയുന്നത്. മെഡിക്കൽ കോളേജ് പോലെയുള്ള ആശുപത്രികളിൽ മരുന്നിന് ക്ഷാമം വരുമ്പോൾ വലയുന്നത് പാവപ്പെട്ട രോഗികളാണ്. പുറത്തുനിന്ന് മരുന്ന് വാങ്ങാൻ ശേഷിയില്ലാതെ നിരവധി പേരാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത്. കോഴിക്കോട് നിന്നും ഫൈസൽ ബിൻ അഹമ്മദ്, ഏഷ്യാനെറ്റ്.